എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. സദ്യ ഒരുക്കുമ്പോൾ നമുക്ക് അവിയൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമല്ലേ. അതുകൊണ്ട് നമുക്കിന്ന് സദ്യക്ക് വേണ്ടിയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ രണ്ട് ഏത്തയ്ക്ക, ചെറിയ ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു പീസ് ചേന, ഒരു മുരിങ്ങക്കായ, ഫുൾ എടുത്തിട്ടില്ല, ഒരു മുക്കാൽ ഭാഗം മുരിങ്ങക്കായ എടുത്തിട്ടുള്ളൂ. ഒരു നാലഞ്ച് അമരയ്ക്ക, രണ്ട് ചെറിയ കത്തിരിക്ക, ഒരു പീസ് വെള്ളരിക്ക, ക്യാരറ്റിൻ്റെ. നമ്മൾ അവിയൽ വെക്കുമ്പോൾ ഓരോ സ്ഥലത്ത് വെക്കുന്നതിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ഇപ്പോൾ പച്ചക്കറി എടുക്കുന്നതിൽ വ്യത്യാസം വരാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് അവിയൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി വെള്ളരിക്കയുടെ പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിരുന്നത് കാണിക്കുന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് സദ്യ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഈ പച്ചക്കറിയൊക്കെ എങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും അറിയാൻ പാടില്ലായിരിക്കാം. എല്ലാ പച്ചക്കറിയും ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ എല്ലാ പച്ചക്കറിയും ഒരേ അളവിൽ എടുക്കുമ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഓരോ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇത് സദ്യക്കുണ്ടാക്കുന്ന അവിയലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലാതെ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മൾ വെക്കാറുണ്ടല്ലോ അവിയൽ. അമരയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ നെടുകെ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നിട്ട് വേണം ഇടാനായിട്ടുള്ള. ഇതിപ്പോൾ അമരയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചേന നമ്മൾ ഏറ്റവും അവസാനം കട്ട് ചെയ്താൽ മതി. കാരണം അത് നേരത്തെ തന്നെ മറ്റ് പച്ചക്കറിയുടെ കൂടെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ചൊറിയും. ഇനി പച്ചക്കറിയൊക്കെ കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ സ്റ്റൗവിൽ വെക്കണം. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി പച്ചമുളകും കൂടെ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് മാറ്റിയതിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരെണ്ണം നമ്മൾ തേങ്ങ അതിൻ്റെ അരപ്പ് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർക്കണം. സാധാരണ ഇപ്പോൾ അരപ്പിൽ ചേർക്കുന്നവരും ഉണ്ട് പച്ചമുളക് അരപ്പിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കാത്തത് അരപ്പിൽ ചേർക്കുമ്പോൾ നമുക്ക് ഒത്തിരി എരിവായി പോകും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇനി പച്ചക്കറി നമ്മൾ അടച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ അവിയലുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കണം. അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഇത് ചേർത്ത് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുത്താൽ മതി. ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി. ഇപ്പോൾ പച്ചക്കറിയെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ പച്ചക്കറി വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ, ആദ്യമേ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ പീസ് പുളി നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചിട്ട് അതിൻ്റെ ആ പുളിയുടെ വെള്ളം ഒരു സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, കാരണം നല്ല പുളി ആയിക്കഴിഞ്ഞാൽ അവിയൽ ആ പുളിയുടെ ടേസ്റ്റ് ഒത്തിരി കൂടുതലായി പോവും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെക്കണം. അരപ്പും കൂടെ ഒന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. അതിനുശേഷം ഈ പച്ചക്കറിയും ഈ അരച്ച് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാൻ. നമ്മൾ സാധാരണ സദ്യക്ക് അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.